സുദേവാീഗണപതയേ നമ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീഹരയേ നമ ദശകം എഴുപത്തിമൂന്ന് ശ്ലോകം ഒമ്പത് പദഛേദം സ തധാ പരമാത്മ സൗഖ്യ സിന്ധോ വിനിമഗ്ന പ്രണുവൻ പ്രകാരഭേദൈ

പരമാനന്ദ സ്വരൂപത്തിൽ മുങ്ങിത്താഴ്ന്നവനെ പോലെ ആയിത്തീർന്നു അതായത് ആനന്ദമഗ്നായിത്തീർന്നു ഇത്തരം ഒരാനന്ദം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ആയിത്തീർന്നു അറിവ് കൊണ്ടുള്ള ഒരാനന്ദം ആനന്ദം ഇതുവരെ അക്രൂരൻ അനുഭവിച്ചിട്ടില്ല പുന ച അവൽ പ്രകാര പ്രണുവൻ പുനച അവലോക്യ പിന്നെ ജലത്തിൽ നോക്കിയപ്പോൾ കളതിയിൽ നോക്കിയപ്പോൾ അങ്ങയെ കണ്ടതുമില്ല ഹർഷ സിന്ധോ അനുവൃത്യ അങ്ങനെ ആ ആനന്ദത്തിൽ തന്നെ കുറേ നേരം പിടിവിടാതെ നിന്നു പുളകാവൃതവും ആകയാൽ ആകെ കൂരിത്തരിച്ചു കൊണ്ട് അങ്ങയുടെ അടുത്തേക്ക് വരികയും ചെയ്തു മനസ്സ് തിരിച്ചു വന്നപ്പോൾ ആനന്ദത്തിൽ നിന്ന് തിരിച്ചു വരുവാനായി വരുവാൻ പറ്റുന്നുമില്ല മനസ്സ് തിരിച്ചു വന്നപ്പോഴും ആനന്ദം അവിടെ തന്നെ നിന്നു ആ ആനന്ദം എന്തായി ശരീരത്തിനെ മുഴുവൻ അങ്ങ് ബാധിച്ചു എന്നിട്ടോ ഭഗവാനെ പലതരത്തിൽ സ്തുതിച്ചു പിന്നെ വെള്ളത്തിലുള്ള ഭഗവാനെ കണ്ടതുമില്ല രഥത്തിലുള്ള ഭഗവാനെയാണ് പിന്നെ കണ്ടത് അങ്ങനെ ആചമനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴും മനസ്സിലെ ആ ആനന്ദം ശരീരത്തിലുമായിട്ട് അങ്ങനെ തങ്ങി നിന്ന് കുറെ സമയം അങ്ങനെ കഴിച്ചു കൂട്ടി ശരീരം മുഴുവൻ അങ്ങനെ ആ ആനന്ദം കുളിരുകോരി അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഭഗവാൻ ഇരിക്കുന്ന രഥത്തിനടുത്തേക്ക് അക്രൂരൻ വന്നു മനസ്സ് മുഴുവൻ ആനന്ദത്താല് നിറഞ്ഞ് കൊണ്ടാണ് അക്രൂരൻ രഥത്തിനടുത്തേക്ക് വരുന്നത് സതമാത്മ സൗഖ്യ സിന്ധോ വിനിമത്ന പ്രണുവേദ അവിലോക്യ പുനശ്ചർ സിന്ധോ രൃത്യാ പുളകാവൃതൂയൂ ശ്ലോകം പത്ത് പദഛേദം ശീതളിമാ महान जेले यत पुलागा आसो इति चोदी देना तेना आदि हर्षा निरुत्तरे ना सार्धम रेदवासी पावनेशा पाही माम त्वाम जेले जेले शीदलिमा महान किम ജലത്തിന് നല്ല തണുപ്പുണ്ടോ കുളിരുണ്ടോ എന്ന ഭഗവാന്റെ ഒരു ചോദ്യം അസൗ പുളക അങ്ങാകെ കോരിത്തരിച്ചിരിക്കുന്നുവല്ലോ ഏർ അങ്ങാകെ കോരിത്തരിച്ചിരിക്കുന്നുവല്ലോ എന്ന് ഭഗവാൻ ചോദിക്കുന്നു ഇത് ചോദിതേന അതിഹർഷ മുൻപത്തേക്കാളധികം ആനന്ദം തോന്നിയിട്ടു തോന്നിയിട്ട് ഭഗവാൻ അക്രൂരന് ശരീരവും മനസ്സും ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഉത്തരം പറയാത്തവനോട് കൂടിയിട്ട് അങ്ങനെ നിന്നു രഥാസി രഥവാസി ഭവനേശ്വ രഥത്തിൽ അങ്ങനെ ഇരുന്ന ഹേ ഗുരുവായൂരപ്പ അവിടെ എന്നെ രക്ഷിക്കണേ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയണു ശരീരം മുഴുവൻ ഈ രോമാഞ്ചുളകതായിട്ടാണ് അക്രൂരൻ രഥത്തിനടുത്തേക്ക് വന്നത് ജലത്തിന് തണുപ്പുണ്ട് അല്ലേ എന്ന ആ കണ്ണൻ ചോദിച്ചപ്പോഴേ ആ ചോദ്യത്തില് എന്താണ് എല്ലാം മനസ്സിലായില്ലേ ഇപ്പോൾ എല്ലാ എല്ലാം മനസ്സിലായില്ലേ ഇനി ഞാൻ എന്തോ പറയണോ എന്നുള്ള ഒരു വ്യങ്ങാർത്ഥം കൂടി കണ്ണന്റെ ആ ചോദ്യത്തിലുണ്ട് അല്ലെ അങ്ങയുടെ ശരീരം മുഴുവൻ കൂരിത്തെരിച്ചാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന എന്ന രീതിയിലാണ് കണ്ണൻ അത് പറഞ്ഞത് പക്ഷേ അതിന്റെ അർത്ഥം ആർക്ക് മനസ്സിലായി അക്രൂരനും മനസ്സിലായി ഭഗവാനും മനസ്സിലായി ഇങ്ങനെ ചോദിച്ചപ്പോഴേ അത്യധികമായ ആനന്ദം എന്താ നാനന്ദ ഉണ്ടായത് ഭക്തി അമിതമായ അതിഭക്തിയും എല്ലാം വർദ്ധിച്ചങ്ങട് വന്നു ഏർ അതിനാൽ ഉത്തരം പറയാൻ അഗ്രോനും സാധിച്ചില്ല അങ്ങനെ അക്രൂരനോടൊപ്പം മധുരയിലേക്ക് യാത്രയാകുന്ന ഹേ ഗുരുവായിരപ്പ അങ്ങനെയ അങ്ങനെയുള്ള അക്രൂരനോടൊപ്പം മനസ്സിലാക്കി കൊടുത്ത് യാത്രയാണ് അക്രൂരന് ആ അക്രൂരനോടൊപ്പം യാത്രയാകുന്ന ഹേ ഗുരുവായിരപ്പാ അവിടുന്ന് എന്നെ രക്ഷിക്കണേ എന്റെ രോഗം മാറ്റിത്തരണേ ഇവിടെ വട്ടധരിപ്പാട് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആശയവിനിമയം വാക്കുകളിലൂടെ അല്ല പറയുന്നത് അല്ലേ അനുഭവത്തിൽ കൂടിയാണെന്ന് മനസ്സിലാക്കി തരുന്നു హరే రే శరణం గోపికా జీవన స్మరణం గోవింద గోవిందా